എല്ലാവർക്കും ഒരു വെറൈറ്റി വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ സങ്കടത്തോടു കൂടിയാണെങ്കിലും കാര്യങ്ങൾ ഉൾക്കൊള്ളട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീണ്ടും നമ്മുടെ കൊച്ചു കേരളത്തിൽ ലവ് കുരുക്ഷേത്ര എന്ന ഒരു അജണ്ട അറസ്റ്റുകാരൻ നടപ്പിലാക്കിയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന ആ നാട് ഇരിട്ടി പ്രദേശത്തുള്ള ഒരു RSS നേതാവിന്റെ മകൻ, ഒരു RSS-കാരൻ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന മുസ്ലിം പെൺകുട്ടിയെ പ്രണയം നടിച്ചു വശീകരിച്ചു ലവ് കുരുക്ഷേത്ര എന്ന അജണ്ട പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് ആവോളം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വിഭാഗം. ഇരുവരും അതേ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി നോക്കുന്നവരാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഥവാ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളിൽ ഇനി എന്നാണ് ബോധോദയുണ്ടാകുക? RSS-നെയും അവരുടെ ലവ് കുരുക്ഷേത്ര അജണ്ടകളെയും ഇനി എന്നാണ് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത്? വലിയ പ്രതീക്ഷയോടുകൂടി നയിച്ചുണ്ടാക്കിയ തികച്ചും പെൺമക്കൾക്ക് വേണ്ടി ചെലവഴിച്ച് അവസാനം ഈ ഒരു ഗതികേടിലെത്തുമ്പോൾ തിരിച്ചറിഞ്ഞിട്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഇന്ന് എത്രയോ മുസ്ലിം യുവാക്കൾ വിവാഹപ്രായം എത്തിയിട്ടും വധുവിനെ ലഭിക്കാൻ പ്രയാസപ്പെടുന്ന നാടായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം. ഇനി മാന്യമായി നിങ്ങളുടെ വീട്ടിൽ വന്ന് വേണ്ടപ്പെട്ടവരുമായി സംസാരിച്ച് നിങ്ങളുടെ മകളെ നിക്കാഹ് ചെയ്തു തരാൻ താല്പര്യമുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒടുക്കത്തെ ജാടയാണ്. നിങ്ങൾ പറയുന്ന ഒരു മറുപടി ഉണ്ട്, എൻ്റെ മകൾ പഠിക്കട്ടെ, അവൾ ആനപ്പുറത്ത് കയറട്ടെ, എന്നിട്ട് ഒക്കെ ആകാം എന്നൊക്കെയുള്ള മുടന്ത ന്യായീകരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇത്തരം പ്രതിസന്ധികളും നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. അവസാനം അവർക്ക് സംഭവിക്കുന്നതോ ഇതുപോലെയുള്ള പെൺമക്കളുടെ ഇതുപോലെയുള്ള രക്ഷിതാക്കൾ കെട്ടിച്ചുവിടാതെ ഒരു പെൺകുട്ടിയായിരിക്കുമ്പോൾ പ്രണയിക്കാനും വികാരം തീർക്കാനും ഒക്കെ അവൾക്കുണ്ടാവും ആഗ്രഹം. പ്രായമെത്തിക്കഴിഞ്ഞാൽ വിവാഹം ചെയ്ത് വിടുക. മാന്യമായ ഒത്തിണങ്ങിയ ഒരു യുവാവിനെ കണ്ടിട്ട് പഠിക്കട്ടെ എന്ന ഒരൊറ്റ സിമ്പിൾ അല്ലെങ്കിൽ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് പെൺകുട്ടികളെ വിവാഹം ആലോചിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നാടായി, നമ്മുടെ രക്ഷിതാക്കളുള്ള നാടായി മാറിയിരിക്കുകയാണ് ഈ കേരളം. അവിടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് നടക്കുന്നത്. അവസാനം സംഭവിക്കുന്നത് എന്താ? ഇതുപോലുള്ള RSS-കാരുടെ കൂടെ ഒളിച്ചോടി ഏതെങ്കിലും ഒരു അമ്പല നടയിൽ വെച്ച് RSS-കാരൻ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു കൊലക്കയറ് കെട്ടി നെറ്റിയിൽ സിന്ദൂരവും പുരട്ടി നിൽക്കുന്ന മകളുടെയും ആ RSS-കാരൻ്റെയും ഫോട്ടോ വൈറലായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് നെഞ്ചത്തടിച്ചിട്ടും നിലവിളിച്ചും മകളുടെ കാല് പിടിച്ചിട്ടും പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമായിട്ട് കയറി ഇറങ്ങിയിട്ടും ഒക്കെയുള്ള ജീവിതം പിന്നീട് അങ്ങനെ ആ രക്ഷിതാക്കൾ തള്ളി നിൽക്കുകയാണ് മരണം വരെ. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നിങ്ങളുടെ പെൺമക്കൾ നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. വിവാഹപ്രായമായാൽ അനുയോജ്യമായ വരനെ കണ്ടെത്തി പെട്ടെന്ന് തന്നെ വിവാഹം നടത്തി കൊടുക്കുക. അവർ കുടുംബമായി ജീവിക്കട്ടെ, അവരുടെ വികാരങ്ങൾ തീർത്തുകൊണ്ട് അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ അവർ ജീവിക്കട്ടെ. അവനെ അവൾ സ്നേഹിക്കട്ടെ, അവൻ അവളെയും സ്നേഹിച്ച് ജീവിക്കട്ടെ. അതിനുശേഷം ആയിക്കോട്ടെ ബാക്കി അവളുടെ പഠിത്തവും നിങ്ങളെ പറഞ്ഞ ആനപ്പുറത്ത് കയറലും ഒക്കെ. നിങ്ങളുടെ പെൺമക്കൾക്ക് ചുറ്റും കഴുകും കണ്ണുകളുമായി RSS-കാർ വലസുന്നുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകണം. നിങ്ങളുടെ ഭാര്യയായിട്ടുള്ള അഥവാ പെൺകുട്ടിയുടെ ഉമ്മയായിട്ടുള്ള ആ വനിതയ്ക്കും ആ സ്ത്രീക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. RSS-നെയും അവരുടെ അജണ്ടകളെയും കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വേണ്ടി. പച്ചയായ മാരകമായ വലിയ അപകടങ്ങളാണ് അവർ ഉപയോഗിക്കുന്ന ഈ പ്രധാന അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചു വരുന്നത്. നിങ്ങൾ പെൺമക്കൾ RSS-കാരുടെ ഗർഭാപസി കേന്ദ്രത്തിൽ എത്തിപ്പെട്ടാൽ ദുരിതം പിടിച്ച ജീവിതം അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്ക് പിന്നെ ഉറക്കില്ല, ഊണില്ല, അതങ്ങനെ ആലോചിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കുക. പെൺകുട്ടികളെ പഠിക്കാനെന്ന പേരിൽ അയക്കുമ്പോൾ എൻ്റെ മകൾ എവിടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട്, ആരോടൊക്കെ ചാറ്റുന്നുണ്ട്, രാത്രി എത്ര മണിക്ക് ഫോൺ ഓഫ് ചെയ്യുന്നുണ്ട് അഥവാ ഇൻ്റർനെറ്റ് ഡിസ്കണക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിക്ക് വീക്ഷിക്കുകയാണെങ്കിൽ, പ്രായമെത്തിയാൽ ഉടനെ വിവാഹം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മുടെ പെൺമക്കളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഇതൊക്കെ നമുക്കിനി കഴിയും, ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളാണ് നിങ്ങളുടെ പെൺമക്കളെ സൂക്ഷിക്കേണ്ടത്. ഇല്ലെങ്കിൽ നാളെ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ ഒരു മുഴം കയറിലോ അവരുടെ മൃതദേഹം മാത്രമായി ചലനമറ്റ ശരീരം നിങ്ങൾ കാണേണ്ടി വരും. ഒരുപക്ഷെ നിങ്ങൾ ഏറ്റെടുത്ത് അത് കുഴിച്ചു മൂടേണ്ടിയും വരും.
ഈ ഒരു ഗതികേടിലേക്ക് ഒരാളെയും എത്തിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വളരെ കടപ്പാടോടുകൂടി ഈ വീഡിയോ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുകയാണ്. ചെറിയൊരു ചിന്തയെങ്കിലും നിങ്ങളിൽ മുട്ടിട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ വിജയമായി കാണാനും സാധിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വിശേഷമായി കാണുന്നതുവരെ ഗുഡ് ബൈ.